Neymar Jr to Al Hilal, ear news I know carrying a corchonicurator, one on the trending news. About ear deal, ear Al Hilal complete argo and the Rizalano, Utumika reliable journalistum, parinata, the Basake, ear deal Narta Matilla and the Rizalakana, carrying a book. But she pulled him Al Mari and Varina journalist Varina, the Bas ear dealer, finalized the anana. The either matula rumors in the importance of Ganda, Adem Barina Karim, Vicious Chamadi and the Rizalana, Adem Barinata. പക്ഷേ നിലവിൽ ഒട്ടുമിക്ക ബാസ ഫാൻസ് ഇപ്പോൾ അദ്ദേഹത്തിന് വാക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു മീഡിയ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിട്ടാണ് ഒട്ടുമിക്ക ബാസ ഫാൻസ് ഇതിനെ കാണുന്നത്. എന്തായാലും നിലവിൽ ഒട്ടുമിക്ക റിലയബിൾ സോഴ്സും ഈ ഒരു നെയ്മർ ടു ബാസ നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെയ്മേഴ്സ് ആകെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഹൈലി റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണെന്നല്ല, എന്നാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് നെയ്മർ ജൂനിയറിൻ്റെ സെയിലിൽ ഈ പി എസ് സിക്ക് പെട്ടെന്ന് നടത്താൻ സാധിക്കില്ല. അത് നടത്തിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫെയർ പ്ലേൻ്റെ ഇഷ്യൂസ് അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു താരത്തെ ചെറിയൊരു തുകയ്ക്ക് അവർ സെല്ല് ചെയ്യാനാണ് പ്ലാൻ. അല്ലാത്ത താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ പി എസ് ടി നടത്തില്ല എന്ന രീതിയിലുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബാസയും അതേപോലെ തന്നെ അൽ ഹിലാൽ ലിങ്കും ഒക്കെ വന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അൽ ഹിലാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നെയ്മർ ജൂനിയറിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് താരത്തിന് വേജ് ആയിട്ട് ഏകദേശം 80 മില്യൺ യൂറോസ് പെർ ഇയർ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പി എസ് ജി ആയിട്ട് നെഗോസിയേഷൻ വരെ നടത്താൻ അൽ ഹിലാൽ റെഡിയാണെന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സാണ് വന്നത്. അതേസമയത്ത് ബാസ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കുമ്പോൾ ബാസ വെയിറ്റ് ചെയ്യുന്നത് ഒരു നെയ്മറിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷനാണ്. അതായത് പി എസ് ജി ആയിട്ട് മ്യൂച്വൽ അഗ്രിമെൻ്റ് വഴി ഒരു നെയ്മർ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിക്കഴിഞ്ഞാൽ ബാസ ഒരു നെയ്മറിനെ സ്വന്താക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ താരത്തിൻ്റെ പേരിൽ പണർക്കാൻ ബാസക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന താരത്തെ ബാസയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നിക്കൽ നെയ്മർ ഈ ഒരു പി എസ് ജി ആയിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തണം, അല്ലെങ്കിൽ പി എസ് ജി ഒരു നെയ്മർ ജൂനിയറിന് ലോൺ ഡീൽ വഴി നൽകാൻ റെഡിയാവണം. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ ഈ ഒരു താരം ബാസ പ്ലെയർ ആവത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷനിൽ പി എസ് ജി ഒരു അൽ ഹിലാലിൻ്റെ ഓഫറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അൽ ഹിലാൽ ഈ ഒരു നെയ്മർ ജൂനിയറിൻ്റെ പേരിൽ 60 to 80 മില്യൺ യൂറോസ് നൽകാൻ റെഡിയാവുന്നുണ്ട്. അതുമാത്രമല്ല താരത്തിൻ്റെ വേജ് ആയിട്ട് ഏകദേശം 100 മില്യൺ യൂറോസ് പെർ ഇയർ എന്ന രീതിയിൽ കൊടുക്കാൻ ഒരു അൽ ഹിലാൽ റെഡിയാണ്. അതുകൊണ്ട് ഈ ഒരു പി എസ് ടി അൽ ഹിലാലായിട്ടുള്ള എല്ലാ ടേംസും കാര്യങ്ങളും ഫൈനലൈസ് ചെയ്ത് വെച്ചോ. ആകെ ബാക്കിയായിട്ട് കേൾക്കുന്നത് നെയ്മറിൻ്റെ പെർമിഷനാണ്. നെയ്മറിൻ്റെ പെർമിഷനും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡീൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷനിൽ പി എസ് ടി ഒരു നെയ്മർ ജൂനിയറിനെ മാക്സിമം പ്രഷർ ചെയ്യുകയാണ് ഈ ഒരു അൽ ഹിലാൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നെയ്മർ ജൂനിയറിന് ഒരു 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ യൂറോപ്പിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഈ ഒരു ബാസ ഡീലിനാണ് നെയ്മർ ജൂനിയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഹോസെ അൽവാരസ് പറയുന്നത് ഈ ഒരു നെയ്മർ ബാസ റിട്ടേൺ നടത്താൻ വേണ്ടിയിട്ട് ബാസയുടെ വെർബൽ അഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് ഒഫീഷ്യലായിട്ട് മാറ്റണമെങ്കിൽ ഈ ഒരു പി എസ് ജി താരത്തെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലോൺ ഡീൽ വഴി താരത്തെ സ്വന്തം ബാസ റെഡിയാവണം. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ നെയ്മർ ടു ബാസ നടക്കത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷനിൽ പി എസ് ജി മാക്സിമം പ്രഷർ ചെയ്ത് നെയ്മറിനെ ഈ ഒരു അൽ ഹിലാൽ ഡീൽ നടത്താൻ വേണ്ടിയിട്ട് മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ നെയ്മറിനാണെങ്കിൽ ഈ ഒരു ബാസ മൂവ് നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നെയ്മറിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു നെയ്മർ ജൂനിയർ മിക്കവാറും അൽ ഹിലാലിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. ഇനി അൽ ഹിലാലിലേക്ക് പോയി കഴിഞ്ഞാൽ താരം ലോൺ ഡീൽ വഴി തിരിച്ചു വരാനുള്ള ചാൻസൊന്നും കാണുന്നില്ല, കാരണം അൽ ഹിലാൽ ഇത്രയും വലിയൊരു പണം നൽകിയിട്ട് താരത്തെ സ്വന്തമാക്കിയിട്ട് ലോൺ നൽകാനുള്ള പ്ലാനൊന്നും അവർക്ക് ഉണ്ടാവില്ല. അത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. റീസെൻ്റ് ആയിട്ട് ഹെൽന കോൺടെസ്റ്റ് വരെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു നെയ്മർ ടു ബാസ് നടക്കാനുള്ള ചാൻസ് വെറും 5%. ബാക്കി 95% നടക്കാനുള്ള ചാൻസ് താരം അൽ ഹിലാലിലേക്ക് പോകാനാണ്. പി എസ് ജിയുടെ പ്രഷർ കാരണം ആ ഒരു ക്ലബിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് 1 മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ കുറേ കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.